പെപ്പേ മാത്രമല്ല ഇതില് സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്കോർ ചെയ്യേണ്ട സ്പേസ് കൊടുത്തിട്ടുണ്ട്. പെപ്പറെ രണ്ടു മൂന്ന് ഇടികളൊക്കെ കാണാം, പക്ഷെ ആ ഇടിക്കുന്ന ഒരു ഭയങ്കര ക്വിന്റൽ വെയിറ്റ് പഞ്ചെന്ന് എനിക്ക് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയായിരുന്നു, നല്ല ഗ്രാൻഡ് തിയേറ്റർ എക്സ്പീരിയൻസ്, നല്ല എഫേർട്ട് സിനിമ എടുത്തിട്ടുണ്ട്. ഒരു പടത്തിന്റെ 70% കടലിലെ പശ്ചാത്തലത്തിലാണ്, കടലിൽ ആദ്യം തന്നെയാണ്, നല്ല പണി എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു, സെക്കൻഡ് ഹാഫ് ആ ഒരു അവർ ഉദ്ദേശിച്ച സാധനം അത്ര വർക്കൗട്ടായില്ല. രാജ്യത്തിന്റെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, കുഴപ്പമില്ല. മെക്കിമൈസ് കൊള്ളാം, ഒരു എഫേർട്ട് ഉണ്ട്, അതിന് വേണ്ടി ഒരു തിയേറ്റർ കാണാം. ആക്ഷൻ ആണ്, നല്ല ഫാമിലി വാച്ചബിൾ ആണ്. തിയേറ്റർ വാച്ചിങ് ആണ്, തിയേറ്റർ എക്സ്പീരിയൻസ് കൂടെ വേണം. കടലും ഗംഭീരം കൂടെ മാസ് കൂടും, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, തിയേറ്റർ തന്നെ കാണണം കൂടെ. തൂക്കാനുള്ള ചാൻസ് ഉണ്ട്, നല്ല എഫക്റ്റീവ് ആണ് പടം. ആക്ഷനും അതിന്റെ പശ്ചാത്തലവും മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, ഗംഭീരവും. റിയലിസ്റ്റിക് ആയിട്ട് ഇത് പടം എടുത്തിട്ടുണ്ട്, പറയാണ്ടിരിക്കാൻ വയ്യ. പടത്തിന്റെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മേക്കിംഗ്, അതുപോലെ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അതായത് ഒരു 8-10 ആർട്ടിസ്റ്റുകളുണ്ട്, ഇതിലെല്ലാവർക്കും പെർഫോം ചെയ്യാനുണ്ട്. അതായത് ഈ കൊടുത്ത് അതായത് സ്ക്രിപ്റ്റിൽ പറഞ്ഞേക്കുന്ന വെച്ചാൽ കാണാൻ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പെർഫോം ചെയ്യേണ്ട സ്പേസ് ഉണ്ട്. അത് നന്നായിട്ട് ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് തുടങ്ങുന്ന ഒരു മൊമെന്റ് തൊട്ട് അവസാനം വരെയും നല്ല രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടമാണ് ഇത്. എന്താണ് ഒരു ലാസ്റ്റ് ഒരു 45 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പക്ക ഒരു വൗ ഫാക്ടർ ഉണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതിരുന്ന് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു 45 മിനിറ്റുള്ള ഒരു സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ഹെവി സാധനം, സൂപ്പർ പടമാണ്. അടിപൊളി പടം എന്ന് പറഞ്ഞാൽ അടിപൊളി പടം, കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. എല്ലാ ആക്ടേഴ്സും പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഈ ഒരു എന്താണ് കടലിലെ സീക്വൻസിൽ ഒരുപാടുണ്ട്. അതായത് ഈ ഫിഷിംഗ് ബോട്ടിൽ പോകുന്ന ആൾക്കാരും അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെയാണ് പടത്തിൽ പറയുന്നത്. നമുക്ക് അവരെടുക്കുന്ന ഒരു സ്ട്രഗിളും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഇതിനകത്ത് പടം കണ്ടാൽ മനസ്സിലാവും. ഈ കടലിൽ പോകുന്ന ഫിഷർമാൻ അവരുടെയൊക്കെ ഒരു ബുദ്ധിമുട്ട് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇതിൽ മനസ്സിലാവും. ഹെവി സാധനം, ഹെവി പടം. പെപ്പെ സ്കോർ ഉണ്ട്, പെപ്പെ മാത്രമല്ല ഇതില് സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്കോർ ചെയ്യേണ്ട സ്പേസ് കൊടുത്തിട്ടുണ്ട്. പെപ്പെ നായകനാണ്, പുള്ളിക്കാണ് എന്താ ഹെവി സംഭവങ്ങളൊക്കെ ഉള്ളത്. എങ്കിൽ കൂടിയും ഇതിലുള്ള ആക്ടേഴ്സ്, ഞാൻ പറഞ്ഞില്ലേ ഒരു 8-10 ആർട്ടിസ്റ്റുകളുണ്ട്, എല്ലാവർക്കും പെർഫോം ചെയ്യേണ്ട സ്പേസും ഉണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തന്നെ. പെപ്പര രണ്ടു മൂന്ന് ഇടികളൊക്കെ കാണാം, പക്ഷെ ആ ഇടിക്കുന്ന ഒരു ഭയങ്കര ക്വിന്റൽ വെയിറ്റ് പഞ്ചെന്ന് എനിക്ക് തോന്നിയില്ല. ബിജിഎം കൊള്ളാം, ഡയറക്ഷൻ ഓക്കെയാണ്, സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കാണ്. ടെക്നിക്കൽ സൈഡ് നോക്കിയാൽ ഒരു ബോട്ടിന്റെ അകത്താണ് ഈ ഒരു 90% കഥ നടക്കുന്നത്. ആ ഒരു സാധനം നമുക്ക് ഓക്കെ, കുറച്ച് വെറൈറ്റി ആണ്. പിന്നെ ഈ മത്സ്യബന്ധനത്തിന്റെ കുറെ സാധനമൊക്കെ കാണുമ്പോൾ അതും വെറൈറ്റി ആണ്. പക്ഷെ സ്കോർ പ്ലോട്ട് എന്ന് പറഞ്ഞ ഒരു റിവഞ്ച് സ്റ്റോറിയാണ്. ആ റിവഞ്ച് സ്റ്റോറിയെ ഒരു മാക്സിനെ നീട്ടി വലിപ്പിച്ചു. അപ്പൊ പടം കാണുന്ന പ്രേക്ഷകന് അതിന്റെ ഉള്ള ഇൻട്രസ്റ്റ് പോയി. അതാണ് പടത്തിന് പറ്റിയൊരു ഫ്ലോ ആയിട്ട് എനിക്ക് തോന്നിയത്. കുഴപ്പമില്ല, ഒരു ആവറേജ്.